ഡോക്ടർ, ഇപ്പോൾ നമുക്കൊരു കോളറുണ്ട്. കോട്ടയത്ത് നിന്നും റസീനയാണ്. ഡോക്ടറോട് സംസാരിച്ചോളൂ. ഹലോ ഡോക്ടർ, ചോദിച്ചോ. എനിക്ക് പീരീഡ്സ് വന്നിട്ട് 2-3 മാസമായി. കഴിഞ്ഞ സെപ്റ്റംബർ 18 വന്നതാ ഇതുവരെ, പിന്നെ ഇതുവരെ വന്നിട്ടില്ല. ആദ്യമേ പ്രഗ്നൻസി റോൾ ഔട്ട് ചെയ്യണം. അതാണ് ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം. ഹസ്ബൻഡ് കൂടെ ഉണ്ടെങ്കിൽ പ്രഗ്നൻസി റോൾ ഔട്ട് ചെയ്യുക, പീരീഡ്സ് കാണാത്തവർക്ക്. അതാണ് ഫസ്റ്റ് തിങ്. പിന്നെ നേരത്തെ കൂട്ടി ഇത് എങ്ങനെയായിരുന്നു? പീരീഡ്സ് വരാൻ എപ്പോഴും വൈകുമായിരുന്നു? പണ്ട് മുതലേ എങ്ങനെയാണോ? ഇല്ല ഇല്ല, അങ്ങനെയൊന്നും ഇല്ലായിരുന്നു. പിന്നെ ശ്രദ്ധിക്കേണ്ടത് ഈ അമിതമായ ഇപ്പൊ വെയിറ്റ് വയ്ക്കുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കണം. പലപ്പോഴും സ്ത്രീകൾ ഓരോ ഡെലിവറി കഴിയുമ്പോഴും ഒത്തിരി വെയിറ്റ് കൂടുന്നു, പിന്നെ ആ വെയിറ്റ് കുറയുന്നില്ല. പലപ്പോഴും എക്സസൈസ് ചെയ്യാത്തതുകൊണ്ടും ഈ ഭക്ഷണത്തിൽ മാറ്റം വരുത്താത്തതുകൊണ്ട്, ഞാൻ ഈ പറഞ്ഞ പോലെ ഒത്തിരി ചോറ് കഴിക്കുക, ഒത്തിരി ഫാസ്റ്റ് ഫുഡ് കഴിക്കുക, എക്സസൈസ് ചെയ്യാതിരിക്കുക, അപ്പൊ അങ്ങനെയുള്ളപ്പം വെയിറ്റ് കൂടുന്നു. പിന്നെ നമുക്ക് ഈ രോമ വളർച്ചയൊക്കെ ഉണ്ടെങ്കിൽ, മറ്റേ ഞാൻ നേരത്തെ സൂചിപ്പിച്ച സിംപ്റ്റംസ് ഒക്കെ ഉണ്ടെങ്കിൽ ഒരു അൾട്രാസൗണ്ട് സ്കാനും ചെയ്ത് നോക്കുക. സ്കാനിലും കൂടി പി സി വൈസ് ഉണ്ടെങ്കിൽ, ഞാൻ ഈ പറഞ്ഞ 3 ക്രൈറ്റീരിയ 2 ക്രൈറ്റീരിയ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് പി സി വൈസ് ആയിരിക്കാം. അപ്പൊ അങ്ങനെയുള്ളവർക്ക് നമ്മൾ 2 മാസം കൂടുമ്പോഴെങ്കിലും പീരീഡ്സ് വരുത്തണം എന്ന് നമ്മൾ പറയാറുണ്ട്. അപ്പൊ അതിന് 2 മാസം കൂടുമ്പോൾ പീരീഡ്സ് കാണുന്നില്ലെങ്കിൽ പ്രൊജസ്ട്രോൺ ടാബ്ലറ്റ് കൊടുക്കും, നമ്മൾ ഹോർമോൺ ടാബ്ലറ്റ് തരും. അല്ലെങ്കിൽ എല്ലാ മാസവും കാണാനായിട്ട് ക്രമമായിട്ടുള്ള ഹോർമോൺ ടാബ്ലറ്റ്സ്, കമ്പൈൻഡ് ഓസി പിൽ എന്ന് പറയും, ഈസ്ട്രജൻ പ്രൊജസ്ട്രോൺ അടങ്ങിയ ഹോർമോൺ പിൽസ് തരാം. അത് നിങ്ങളുടെ ആവശ്യം എന്താണെന്ന് നോക്കിയിട്ടാണ് നമ്മൾ പി സി വൈസ് ആയിട്ടുള്ളവരെ ചികിത്സിക്കുക. ഉദാഹരണത്തിന് ഒരു കൗമരപ്രായത്തിലുള്ള ഒരു കുട്ടിയെ സംബന്ധിച്ച് അവൾക്ക് പ്രധാനപ്പെട്ടത് ചിലപ്പോൾ രോമ വളർച്ചയും മറ്റു കാര്യങ്ങളൊക്കെ ആയിരിക്കാം, പിന്നെ ആർത്തവത്തിന്റെ ക്രമക്കേട്. അപ്പൊ അതിന് ചിലപ്പം ഓസി പിൽസ്, ഹോർമോൺ പിൽസ് ചിലപ്പം കൊടുക്കേണ്ടി വരും. കുറച്ച് നാളത്തേക്കെങ്കിലും, 1-6 മാസമൊക്കെ എങ്കിലും കഴിച്ചാലോ പലപ്പോഴും അതിൽ കുറച്ച് വ്യത്യാസം വരികയുള്ളൂ. ഇനി മാരേജ് കഴിഞ്ഞ ഒരാളെ സംബന്ധിച്ച് ഗർഭധാരണത്തിന് താമസം വരുവാണെങ്കിൽ, അങ്ങനെയുള്ളവർക്ക് നമ്മൾ അവർക്ക് ഓവുലേഷൻ ഇൻഡ്യൂസ് ചെയ്യാനായിട്ട് പീരീഡ്സ് വരുത്തിയിട്ട് ഓവുലേഷൻ ഇൻഡ്യൂസ് ചെയ്യാനായിട്ട് അണ്ടാശയത്തിന് അണ്ടവിസർജനം ഉണ്ടാകുവാനായിട്ടുള്ള ഗുളികകൾ തരികയും, അവർക്ക് അൾട്രാസൗണ്ട് സ്കാനിങ് വഴിയൊക്കെ അണ്ടവിസർജനം നടക്കുന്നുണ്ടോ, ഓവുലേഷൻ സ്റ്റഡി, ഫോളിക്കുലാർ സ്റ്റഡി, ഫോളിക്കുലോമെട്രി എന്നൊക്കെ പറയും, നമ്മൾ 10-ാമത്തെ ദിവസം മുതൽ 1 ഇടവിട്ട ദിവസങ്ങളിൽ അൾട്രാസൗണ്ട് സ്കാൻ ചെയ്ത് ഇങ്ങനെയുള്ളവർക്ക് ഓവുലേഷൻ നടക്കുന്നുണ്ടോ എന്നൊക്കെ നമ്മൾ ഉറപ്പ് വരുത്തും. അപ്പൊ ഓരോ പ്രായത്തിന്റെയും ഇതനുസരിച്ചാണ്. ഇപ്പം റസിയ ഓൾറെഡി മാരീഡ് കുട്ടികളൊക്കെ ഉള്ളതാണെങ്കിൽ നമ്മൾ അവരോട് പറയുക, നിങ്ങൾ എക്സസൈസ് ചെയ്യുക, വെയിറ്റ് കുറയ്ക്കുക, ഭക്ഷണത്തിൽ ക്രമീകരണങ്ങൾ വരുത്തുക, ഈ ചോറ് മറ്റ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കുക, കൂടുതലും ഫാസ്റ്റ് ഫുഡൊക്കെ ഒഴിവാക്കുക, മറ്റേ മീറ്റ് ഐറ്റംസ് കഴിവതും ഒഴിവാക്കുക. ഡോക്ടർ, ഇപ്പൊ ഒരു കോളർ കൂടിയുണ്ട്. പാലോട് നിന്ന് അജയകുമാർ ആണ്, സംസാരിച്ചോളൂ ഡോക്ടറോട്. സാറേ, അജയകുമാർ ആണ്. ചോദിച്ചോളൂ അജയകുമാർ. എന്റെ മകൾക്ക് വേണ്ടിട്ടാണ്. എത്ര വയസ്സ്? മകൾക്ക് വേണ്ടിട്ടാണ്. കേൾക്കാമോ സാറേ? കേൾക്കാം കേൾക്കാം. അപ്പൊ മോള് വിവാഹം കഴിഞ്ഞിട്ട് 2 വർഷമായി. ഓക്കെ. പുള്ളി ഹസ്ബൻഡ് ഈ വാത സംബന്ധമായിട്ടുള്ള അസുഖങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് പുള്ളിക്ക്. മകൾ ഇതുവരെ പ്രഗ്നന്റ് ആയിട്ടില്ല. ഓക്കെ. അപ്പൊ അവർക്ക് പെൻസിയോടി ഇത് അസുഖം ഉണ്ടെന്നുള്ളത് തെക്കേട് ആശുപത്രി പോയപ്പോഴത്തേക്കും അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഓക്കെ. അപ്പൊ അതിനെ കുറിച്ച് അറിയാൻ വേണ്ടിട്ടാണ് ഡോക്ടർ. പി സി ഒഡി ഉള്ളവർക്ക് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ, ഒന്ന് ഈ വെയിറ്റ് ലോസ്, ഇപ്പം മകൾക്ക് വെയിറ്റ് കൂടുതലാണെങ്കിൽ തീർച്ചയായിട്ടും വെയിറ്റ് കുറയ്ക്കാൻ നമ്മൾ ആവശ്യപ്പെടും. അപ്പൊ വെയിറ്റ് 5% മുതൽ 10% വെയിറ്റ് കുറയുമ്പോൾ തന്നെ പലർക്കും ഇങ്ങനെയുള്ളവർക്ക് ഓവുലേഷൻ സ്പോണ്ടേനിയസ് ആയിട്ട് ക്രമേണ തന്നെ തന്നെ ഓവുലേഷൻ നടക്കാം. ഇനി അത് വെയിറ്റ് കുറഞ്ഞിട്ടും പ്രഗ്നൻസി ആവാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഓവുലേഷൻ ഇൻഡ്യൂസിങ് ഡ്രഗ്സ് എന്ന് പറയും, അതായത് അണ്ടാശയത്തിന് അണ്ടം വരുവാനുള്ള അണ്ടവിസർജനം നടക്കുവാനായിട്ടുള്ള ഗുളികകൾ നമ്മൾ കൊടുക്കാറുണ്ട്. പീരീഡ്സ് അതിന് ശേഷം ഒരു 2nd ഡേ അല്ലെങ്കിൽ 3rd ഡേ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്ന, മിക്കവാറും ഈ ട്രസ്സോൾ എന്ന് പറഞ്ഞിട്ടൊരു ഗുളികയാണ് ബഹുഭൂരിപക്ഷം വരുന്നത്, നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ അത് ചെയ്യുകയും പിന്നെ 10th ഡേ ചെയ്തിന് ശേഷം നമ്മൾ ഈ ഫോളിക്കുലാർ സ്കാൻ ഒക്കെ ചെയ്തിട്ട് അണ്ടവിസർജനം നടക്കുന്നുണ്ടോ ഇല്ലയെന്ന് ഉറപ്പ് വരുത്തും. അപ്പൊ അത് ചെയ്യേണ്ടി വരും. വെയിറ്റ് ലോസ്, വെയിറ്റ് അമിതമായിട്ട് വെയിറ്റ് ഉണ്ടെങ്കിൽ വെയിറ്റ് കുറയ്ക്കാനായിട്ട് പറയണം. പിന്നെ മെയിൽ ഫാക്ടർ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, പുരുഷന്റേതായിട്ടുള്ള ഫാക്ടർ, സെമിൻ അനാലിസിസ് മറ്റു കാര്യങ്ങളൊക്കെ റൂൾ ഔട്ട് ചെയ്യണം. അപ്പൊ ഇങ്ങനെയുണ്ടെങ്കിൽ ഈ പി സി വൈസ് ഉണ്ടെങ്കിൽ, ഒന്ന് ഇപ്പൊ 2 വർഷം ആയതുകൊണ്ട് അവർ ട്രീറ്റ്മെന്റ് ഒരു പക്ഷെ എന്തെങ്കിലും വെയിറ്റ് ഒക്കെ കുറയ്ക്കാൻ ശ്രമിച്ചിട്ടുണ്ടാവണം. അപ്പൊ അതിൽ വിജയിച്ചിട്ടില്ലെങ്കിൽ അടുത്ത ഒരു പടി എന്ന നിലയിൽ ഹോർമോൺ ചികിത്സ, സോറി, ഓവുലേഷൻ ഇൻജക്ഷൻ, അതായത് അണ്ടാശയ തണ്ടം വരാനുള്ള ഗുളികകൾ ആവശ്യമായിട്ട് വരാം. പിന്നെ ഇതിലും വിജയിച്ചില്ലെങ്കിൽ മാത്രമാണ് ഇഞ്ചക്ഷൻസ് എടുക്കാം, ഗുളികയിൽ ശരിയായില്ലെങ്കിൽ ഇഞ്ചക്ഷൻസ് എടുക്കാം. അതിലും ശരിയാവുന്നില്ലെങ്കിൽ നമുക്ക് ഇങ്ങനെയുള്ളവർക്ക് ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന രീതിയിൽ, ഒരു ലാസ്റ്റ് സ്റ്റെപ്പ് അല്ല, അടുത്ത പടി എന്ന നിലയിൽ നമുക്ക് ലാപ്രോസ്കോപ്പിക്കലി, ലാപ്രോസ്കോപ്പി ചെയ്തിട്ട് കുറച്ച് ഡ്രില്ലിംഗ് എന്ന് പറയും, ലാപ്രോസ്കോപ്പിക് പറയും ഡ്രില്ലിംഗ്. അതിന് വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ക്രൈറ്റീരിയ ഒക്കെ ഉണ്ട്. ആ
ആൻഡ്രജൻസ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പുരുഷ ഹോർമോൺസ് അതി ഉണ്ടാക്കുന്ന ആ ആൻഡ്രജനിക് ഹോർമോൺസ് വരുന്ന ആ ടിഷ്യു ഭാഗങ്ങൾ കുറച്ച് നമ്മളൊന്ന് തരിച്ച് കളയും. അപ്പൊ അവർക്ക് ആ ഹോർമോൺസിന്റെ ആ വ്യതിയാനത്തിൽ കുറച്ച് വ്യത്യാസം വരും. അപ്പൊ അതിനുശേഷം അതിന്റെ കൂടെ തന്നെ വെയിറ്റ് ലോസും ഒക്കെ ചെയ്ത് ചിലപ്പോൾ മോബുലേഷൻ യൂസിങ് ഡ്രഗ്സും കൂടി നമുക്ക് ആഡ് ചെയ്യേണ്ടി വരും. പക്ഷെ അതിന് കൃത്യമായ ക്രൈറ്റീരിയ ഉണ്ട്, കാരണം കൂടുതൽ കോശങ്ങൾ നശിച്ചു പോയാൽ പിന്നെ വീണ്ടും നമുക്ക് ഫോളിക്കിൾസിന്റെ എണ്ണം കുറയും. അപ്പോൾ അത് ഒരു ലാസ്റ്റ് റിസോർട്ട് എന്ന നിലയിൽ ആണ് നമ്മൾ ഈ ലാപ്രോസ്കോപ്പിക് ഇത് ചെയ്യുന്നത്. ശരി ശരി.